കോഴിക്കോട് കൊടിയത്തൂരിൽ അക്ഷയ സെന്റർ നടത്തിപ്പുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത പോലീസ്. സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ ഭർത്താവും സുഹൃത്തുക്കളുമാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പാഴൂർ സ്വദേശി ആബിദ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചുള്ളിക്കാപ്പറമ്പിലെ അക്ഷയ സെന്റർ നടത്തിപ്പുകാരനായ ചാത്തമംഗലം പാഴൂർ സ്വദേശി ആബിദിനെ പട്ടാപ്പകലാണ് കാറിലെത്തിയ സംഘം സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണത്തിൽ തലയോട്ടിക്കും വാരിയലിനും പൊട്ടലേറ്റ് ഗുരുതരാവസ്ഥയിലായ യുവാവ് അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജീവനക്കാരിയുടെ ഭർത്താവും സുഹൃത്തുക്കളും കാറിൽ വെച്ചും തുടർന്ന് അരീക്കോട്ടുള്ള ഭർത്താവിന്റെ സഹോദരന്റെ വീട്ടിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചതായി ആബിദ് പറഞ്ഞു. പിന്നെ വീക്കം തച്ചി, പിന്നെ ഒരു കാറിൽ കയറ്റിയിട്ട് അവിടെ മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെ വലിയേട്ടൻ്റെ വീടിൻ്റെ കൊണ്ടുപോയിട്ട് റൂമുള്ള റൂമിലേറ്റി അവിടെ നിന്നും കുറേ തച്ചി. എന്നിട്ട് ഞാൻ ബോധക്കെ ഏകദേശം പോയി. പിന്നെ എൻ്റെ നാട്ടിലെ ആൾക്കാരും ചുള്ളിക്കാറമ്പുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്തിയ ഇത്രയും ഓർമ്മയുള്ളൂ. ബാക്കി ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ചില ഓർമ്മശക്തികളൊക്കെ ഉണ്ട്. ക്രൂരമായ മർദ്ദനമാണ് നടന്നതെന്നും കേസുമായി മുന്നോട്ട് പോകുമെന്നും ആബിദിന്റെ അമ്മാവൻ വ്യക്തമാക്കി. അതിന്റെ എല്ലാ വർഷവും അതേ പോലീസ് കേസ് എല്ലാ കാര്യങ്ങളും എല്ലാ ലെവലിലും കേസ് കൊടുത്തിട്ട് ഞങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകും. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറില്ല. കാരണം എൻ്റെ കുട്ടീനെ ഇങ്ങനെ ആക്കിയിട്ട്, ഞാൻ അമ്മാവനാണ് കുട്ടീൻ്റെ, ഇങ്ങനെ ആക്കിയിട്ട് കുട്ടീനെ പ്രതികാരം ചെയ്യാതെ, അതായത് പോലീസിൽ ഞങ്ങൾ നിയമം അനുസരിക്കുന്ന ആൾക്കാരാണ്, ഓലമ്മൊരു ഗുണ്ടായിസല്ല. ഏത് ലെവലിലും പനി എന്ത് വന്നാലും വേണ്ടിയില്ല. സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാവുമെന്നും മുക്കം പോലീസ് അറിയിച്ചു. ജനം കോഴിക്കോട്.